പൗർണമി കുടുംബശ്രീയുടെ 17 വാർഷികം ആഘോഷിക്കുന്ന ഈ സമയം 14 അംഗങ്ങളുമായി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു പോരുന്ന പൗർണമി കുടുംബശ്രീ ഏറെക്കുറെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഭാരവാഹിത്വം ഏറ്റെടുത്തവർ. വീണ്ടും അവയെ ഒന്നിച്ചുകൂട്ടി ഉടച്ചു വാർത്ത് ഭാരവാഹിത്വ തലപ്പത്ത് ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നവർ 31 2022 3 മണിക്ക് പൗർണമി കുടുംബശ്രീയുടെ വാർഷികം പുരാതന നവീന ഭാരവാഹികളും അല്ലാത്തവർക്കുമൊപ്പം സിനി ലിജോയുടെ വസതിയിൽ കൂടി അജണ്ട പ്രകാരം ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അടുത്തതായി സ്വാഗതം എന്ന കൃത്യനിർവഹണം വഹിച്ചിരുന്ന സിനി ലിജോ കുടുംബശ്രീയുടെ നിയുക്ത ഭാരവാഹികളെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഉപവിഷ്ടരാക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം. വ്യക്തിത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഹാസ്യത്തിൻ്റെയും യഥാർത്ഥ ഉടമ മുൻപരിചയം ഉണ്ടെങ്കിലും അത് പോരാ, ഇനിയും എനിക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കണം. തൊഴിലുറപ്പ് രംഗത്ത് മറ്റൊക്കെ സജീവമായി ഏവർക്കും മാതൃകയായി പ്രവർത്തിക്കുന്ന ഷീല ജോസഫിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി എന്ന നിലയിലും ഈ വർഷത്തെ സെക്രട്ടറി എന്ന നിലയിലും മഞ്ജുവിനെ ക്ഷണിക്കുകയും ഒപ്പം കഴിഞ്ഞ തവണ ഭാരവാഹിത്വ സ്ഥാനം ഏറ്റെടുത്തുവെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇതാണ് എൻ്റെ സമയം, എൻ്റെ അവസരം, എന്നാലാകുന്നത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ സെക്രട്ടറിയെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ അധ്യക്ഷ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ആശംസ എന്ന പോലെ രണ്ട് വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസ. കഴിഞ്ഞുപോയ കാലം എന്നെ ആരും പരിഗണിച്ചില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഭൂഗോളത്തിൻ്റെ സ്പന്ദനം ഏതിലാണ്? എല്ലാവരും ഉറക്കെ പറഞ്ഞു മാത്തമാറ്റിക്സ് എന്ന്. ഉറക്കെ പറയാനാകാതെ എഴുതാൻ മാത്രം അറിയുന്ന റാണി ചേച്ചി തൻ്റെ കൃത്യത പുസ്തകം എന്ന വരികളിൽ നീണ്ട വർഷങ്ങൾ ആരോടും പരിഭവമില്ലാതെ കുറിക്കാനും സാധിച്ചു. റാണി ചേച്ചിയെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. ഒപ്പം കഴിഞ്ഞ കാലത്തെ പുസ്തകങ്ങൾ പുതിയ നിയുക്ത ഗജാഞ്ചി ഷൈനി ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് പുസ്തകം കൈമാറുന്നു. അടുത്തതായി ആശംസയ്ക്കായി. എന്തു പറഞ്ഞാലും കൈകൾ വാ പൊത്തി പുഞ്ചിരി മാത്രം തൂകുന്ന, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്ന് പ്രവൃത്തിയിൽ കാണിച്ചു തരുന്ന നമ്മുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ അംഗവുമായ ശാന്ത ചേച്ചിയെ ആശംസ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. അടുത്തതായി കുടുംബശ്രീയുടെ ഗാനഗോകുലം. തൻ്റെ കണ്ഠത്തിൽ നിന്നും ഉയർന്നു വരുന്ന സ്വരലയത്താൽ ഏവരെയും അലിയിപ്പിക്കുന്ന സ്വരത്താൽ ഇതാ വരുന്നു അംബുജൻ ചേച്ചി ഗാനവുമായി. അടുത്തതായി അനുമോദന ചടങ്ങാണ്. ADS CDS തെരഞ്ഞെടുപ്പ് നടന്ന വർഷം പൗർണമി കുടുംബശ്രീയിൽ നിന്നും ADS വൈസ് പ്രസിഡന്റായി സുമിയെയും കമ്മിറ്റി അംഗമായി ഷീബച്ചേച്ചിയെയും തെരഞ്ഞെടുത്തു. ഇന്നീ വാർഷിക ദിനത്തിൽ ഷീബച്ചേച്ചിക്ക് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും തോന്നി ഇതാണ് പറ്റിയ അവസരം, പറ്റിയ സമയം. സുമിയുടെ തലയിൽ പ്ലാവിലെ തൊപ്പി വച്ചുകൊണ്ട് എല്ലാം ഇതൊരു തമാശ രൂപേണ കരുതണമെന്നും പറഞ്ഞുകൊണ്ടും ADS പ്രസിഡന്റ് ആയ സുമിയെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസ. ആ കുലുങ്ങി കുലുങ്ങിയുള്ള ചിരി ഇന്നാ പിടിച്ചോ എന്നുള്ള നടപ്പ് കണ്ടാൽ പേടിയാകും. എങ്കിലും ആളൊരു പാവാട്ടോ. ആരാ? ഷിജി വിജുവിനെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. അടുത്തതായി തട്ടത്തിൻ മറയിൽ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ. ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ പറയുന്നു നമ്മുടെ മുഞ്ചത്തി സജിത ചേച്ചിയെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. ADS സത്യപ്രതിജ്ഞ നടന്ന ദിവസം 31 2022 10:30 ADS 11 കമ്മിറ്റികൾ എല്ലാവരും ചേർന്ന് ADS ഹാളിൽ ചേരുകയും സത്യപ്രതിജ്ഞ എന്ന ചടങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. ശേഷം എല്ലാ ഗണങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ 5 ഭാരവാഹികൾ പ്രതിജ്ഞ ചൊല്ലി അവരവരുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. പൗർണമി കുടുംബശ്രീയുടെ സത്യപ്രതിജ്ഞാ നിമിഷങ്ങൾ. വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അങ്ങനെയാണ് വേണ്ടതെന്നാണ് ആളുടെയും നിലപാട്. നന്ദിയുടെ രണ്ട് വാക്കുകൾ അർപ്പിക്കുന്നതിന് മുൻപ് ആശംസയ്ക്കായി ഷൈനി ചേച്ചിയെ ക്ഷണിക്കുകയും
ശേഷം നന്ദിയുടെ വാക്കുകൾ പറയാനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ശേഷം സ്നേഹവിരുന്ന് തയ്യാറാക്കി കഴിച്ച് എല്ലാ അംഗങ്ങളും കൂടി കുടുംബശ്രീ ഗണം കൂടുകയും 5:45 ദേശീയഗാനത്തോടെ വാർഷികം അവസാനിപ്പിക്കുകയും ചെയ്തു.